വീട്ടിലിരുന്ന് ഫേസ് മാസ്ക് ഡിസൈൻ ചെയ്ത് നല്ല രീതിയിലുള്ള ഏണിങ്സ് എങ്ങനെ ഉണ്ടാക്കാം ടിപ് ടോക്ക് ടിപ്സ് ആൻഡ് ടോക്ക് കംപ്ലീറ്റ് യൂസ്ഫുൾ ചാനൽ ഇൻട്രോ കേട്ടിട്ട് ആരും വീഡിയോ കാണാതെ പോകരുത് ഡിസൈനിങ് അറിയാൻ പാടില്ലാത്ത ഞാൻ എങ്ങനെ ഡിസൈൻ ചെയ്ത് കാശുണ്ടാക്കും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഒരു ടെൻഷൻ്റെയും കാര്യമില്ല രണ്ടേ രണ്ട് സെക്കൻഡ് കൊണ്ട് അടിപൊളി ഡിസൈൻ ചെയ്ത് നല്ല രീതിയിലുള്ള മാസ്കുകൾ നമുക്ക് ഉണ്ടാക്കി വിൽപ്പന നടത്താം ഹലോ ഫ്രണ്ട്സ് ടിക്ടോക്ക് മലയാളത്തിൻ്റെ ഒരു പുത്തൻ അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം യെസ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഡിസൈനിങ് ഫീൽഡിൽ ഒരു വിധത്തിലുള്ള എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഏതു തരം തുടക്കക്കാർക്കും ഈസി ആയിട്ട് അതും രണ്ടേ രണ്ട് സെക്കൻഡ് കൊണ്ട് ഒരു ഫേസ് മാസ്ക് നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം അത് വിൽപ്പന നടത്തി നല്ല രീതിയിലുള്ള ഏണിങ്സ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം വീട്ടിലിരുന്ന് കൊണ്ട് ഒരു രൂപ പോലും മുതൽമുടക്കില്ലാതെ നമുക്ക് ഈ ഫേസ് മാസ്ക് ഡിസൈൻ ചെയ്ത് നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം അതിനെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് അതിന് പറ്റിയ രണ്ട് ട്രിക്സുകളാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു ഫേസ് മാസ്ക് ഡിസൈൻ ചെയ്യാം എങ്ങനെ നമുക്കത് വിൽപ്പന നടത്താം അതിന് പറ്റിയ വെബ്സൈറ്റുകൾ ഏതൊക്കെ അതിൽ നമുക്ക് എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാം ഇതിനെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനിയും ആരെങ്കിലും എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനമുള്ള വീഡിയോകളായിരിക്കും ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായി നമ്മൾ ആദ്യം പോകേണ്ടത് കഫേ പ്രസ് ഗൂഗിളിൽ കഫേ പ്രസ് എന്ന് സെർച്ച് ചെയ്യുക കഫേ പ്രസ് എന്ന ഈ വെബ്സൈറ്റിലേക്ക് പോവുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും പലരും പല രീതിയിലുള്ള ഡിസൈനുകൾ ചെയ്തിട്ടിട്ടുണ്ട് ഇവിടെ കാണാൻ കഴിയും ദാ കിഡ്സിൻ്റെ അഡൾട്ട് സൈസ് കിഡ്സിൻ്റെയൊക്കെ ഫേസ് മാസ്ക് ഡിസൈൻ ചെയ്തിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും ഇതുപോലുള്ള ഒരു ഫേസ് മാസ്കാണ് നമ്മളും ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അതിനായി നമ്മൾ ആദ്യം കഫേ പ്രസ്സിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് മുകൾ ഭാഗത്തായി കാണുന്ന ജോയിൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ബിക്കം എ മെമ്പർ ക്രിയേറ്റീവ് ഫ്രീ കഫേ പ്രസ് അക്കൗണ്ട് എന്നുള്ളത് എടുക്കുക അവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക താഴെ ക്രിയേറ്റ് പാസ്വേഡ് അടിച്ചു കൊടുക്കുക വീണ്ടും കൺഫേം പാസ്വേഡ് അടിക്കുക നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവും ആ എഗ്രിമെൻ്റ് ഫുള്ള് നിങ്ങൾ വായിച്ചു നോക്കുക അതിനുശേഷം ആ എഗ്രിമെൻ്റ് എഗ്രി ചെയ്യുക എഗ്രി ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു വെരിഫിക്കേഷൻ കോഡ് നിങ്ങളുടെ ഇമെയിലിലേക്ക് വരുന്നതായിരിക്കും അത് നിങ്ങൾ ചെക്ക് ചെയ്യുക അത് ആക്ടിവേറ്റ് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും കഫേ പ്രസ്സിൽ നിന്നൊരു വെരിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ആ കഫേ പ്രസ്സിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകും അപ്പോൾ അത് വെരിഫൈഡ് ആവും വീണ്ടും നമ്മളത് സൈൻ ചെയ്യുക സൈനിങ് ചെയ്യുക ഇപ്പോൾ നമ്മൾ കഫേ പ്രസ്സിൻ്റെ മെയിൻ ഇൻ്റർഫേസിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഹോം പേജിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം പല രീതിയിലുള്ള ഡിസൈനിങ് പല രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ ടീഷർട്ട് മഗ് മാസ്ക് മൊബൈൽ കവറുകൾ അതുപോലുള്ള പല പല ഐറ്റംസുകൾ ഇതിലുണ്ട് പല പല കാറ്റഗറീസ് ഉണ്ട് നിങ്ങൾ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക ഞാനിവിടെ കാണിക്കുന്നത് ഫേസ് മാസ്ക് ആണ് ഇനി അടുത്തതായി നമ്മൾ പോകേണ്ടത് ഇത് ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഒരു വെബ്സൈറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് അതിനായി ഞാൻ ഈ കൊടുത്തിരിക്കുന്ന പ്ലാറ്റിക്കോൺ എന്നുള്ള ഈ വെബ്സൈറ്റിൽ പോവുക അതിലും ഈ പറഞ്ഞതുപോലെ നമ്മൾ സൈനപ്പ് ചെയ്യേണ്ടതുണ്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക ഇതിലിവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഡിസൈനുകളുണ്ട് അത് പ്രീമിയം ഉണ്ട് ഫ്രീ ഉണ്ട് നമുക്ക് ഫ്രീ മെമ്പർഷിപ്പാണ് എടുക്കേണ്ടത് ഇതും മുന്നേ കാണിച്ചതുപോലെയുള്ള തന്നെയാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുക മുകളിൽ യൂസർ നെയിം കൊടുക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റും ട്വിറ്റർ കൊണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഞാനിവിടെ മാനുവലായിട്ട് ചെയ്യുകയാണ് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നു താഴെ പാസ്വേഡ് കൊടുക്കുന്നു താഴെ എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്നു ഐ എം നോട്ട് എ റോബോട്ട് എന്നുള്ള ആ ബോക്സ് നമ്മൾ ടിക്ക് ചെയ്യുക അതിനുശേഷം സൈനപ്പ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ സൈനപ്പ് ചെയ്ത് അതിൻ്റെ ഹോം പേജിലേക്ക് വന്നിരിക്കുകയാണ് ഈ പ്ലാറ്റിക്കോൺ എന്നുള്ള ഈ വെബ്സൈറ്റിൻ്റെ ഹോം പേജിലേക്ക് വന്നിരിക്കുകയാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഒരുപാട് ചെറിയ ചെറിയ ഐക്കണുകളും വിക്ടേഴ്സുകളും ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതും ഇതുപോലുള്ള ചെറിയ ഐക്കൺ ഉപയോഗിച്ചിട്ടാണ് ഈ മാസ്ക് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈസി ആയിട്ട് നമുക്ക് രണ്ട് സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും പല കാറ്റഗറീസ് ഉണ്ട് ഒരുപാട് കാറ്റഗറീസ് ഉള്ള സംഭവങ്ങളുണ്ട് സോഷ്യൽ മീഡിയ ഉണ്ട് ലേണിംഗ് ഉണ്ട് കോൺടാക്ട്സ് ഉണ്ട് സ്ട്രീറ്റ് ഫുഡുണ്ട് സോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏതാണ് നിങ്ങളുടെ പലർക്കും പല രീതിയിലുള്ള ഐഡിയകളായിരിക്കും പല രീതിയിലുള്ള മാസ്കുകളായിരിക്കും ഇഷ്ടമുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുക
ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ഈ മെഡിക്കൽ എലമെൻറ്റ്സ് എന്നുള്ള ഈ ഒരു ഐക്കണുകളാണ്. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക, അത് അതുപോലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈ ഇടസൈഡിൽ കാണാൻ പറ്റും ഈ മെഡിക്കൽ എലമെൻറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഐക്കണുകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐക്കണുകൾ സെലക്ട് ചെയ്യുക, സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളതിൽ ആ ഒരു ഐക്കണിൽ ഒരു പ്രാവശ്യം നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെയും വീണ്ടും നമുക്ക് ഇഷ്ടമുള്ള പിക്ചറിൽ തന്നെ നമുക്ക് വീണ്ടും ക്ലിക്ക് ചെയ്ത് ഓരോ ക്ലിക്കിലും ഓരോ പ്രാവശ്യവും ഇതുപോലെ നിങ്ങൾക്ക് അവിടെ അപ്പിയർ ആവും നിങ്ങളുടെ ആ സ്ക്രീനിൽ. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡിസൈൻ വേണമെങ്കിൽ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഈസിയായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കാണിച്ചു തരികയാണ്. അതിനുശേഷം ഇട സൈഡിലായി കാണുന്ന മുകളിൽ ആ ഒരു നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ, ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാണോ ആ കളർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നോർമലി നമ്മൾ എല്ലാവരും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മാസ്കിൻ്റെ കളർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതുപോലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ കളർ ആ കളർ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എഡസറിൽ താഴെയായിട്ട് കാണുന്ന ഡൗൺലോഡ് ബട്ടൺ എന്നുള്ള ബട്ടൺ ഉണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക. അപ്പോഴും ഇവിടെ ചോദിക്കും പി എൻ ജി ഫയൽ വേണോ ജെ പി ജി ഫയൽ വേണോ എന്നുള്ളത്. ഞാനിവിടെ ചെയ്യുന്നത് ജെ പി ജെ ഫയലായിട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് പി എൻ ജി ഫയൽ വേണമെങ്കിൽ ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഇമേജ് സൈസ് നോക്കിക്കൊടുക്കുക, ഇമേജ് സൈസ് നോക്കിക്കൊടുക്കുക. ഇമേജ് സൈസ് നമ്മുടെ ആ മാസ്കിൽ ഉണ്ടാവും. നമ്മൾ കഫേ പ്രസിൽ പോയതിന് ശേഷം ആ മാസ്ക് സെലക്ട് ചെയ്യുമ്പോൾ, ഏതെങ്കിലും ഒരു മാസ്ക് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് അതിൽ എഴുതിയിട്ടുണ്ടാവും. അത് ഇഞ്ചസിലാണോ പിക്സലിലാണോ കൊടുത്തിരിക്കുന്നത് നോക്കുക. അതിനുശേഷം ആ സെയിം നമ്പർ തന്നെ ഈ ഇമേജ് സൈസിന് ഇവിടെയും കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കഫേ പ്രസിൽ പോയി വീണ്ടും എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാ ഈസി ആയിട്ട് 2 സെക്കൻഡ് കൊണ്ട് നമ്മൾ ഈ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ഇങ്ങനെ നമുക്ക് കിട്ടും. ഇത് നമ്മുടെ മാസ്കിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും, നമുക്ക് നോക്കാം. അതിനുശേഷം നമ്മൾ വീണ്ടും കഫേ പ്രസിലേക്ക് തിരിച്ചു വരിക. എൻ്റെ മുകളിൽ ഭാഗത്തായി നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ പ്രൊഫൈൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെയായി നിങ്ങൾക്ക് കാണാൻ പറ്റും മൈ അക്കൗണ്ട് പർച്ചേസ്. എൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും സ്റ്റാർട്ട് സെല്ലിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ സ്റ്റാർട്ട് സെല്ലിംഗ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും കമ്പനി പറയുന്നത് എന്താണെന്ന് ഇവിടെ കാണാൻ കഴിയും. ക്രിയേറ്റ് ആൻഡ് അപ്ലോഡ് ഡിസൈൻ. നിങ്ങൾ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം അപ്ലോഡ് ചെയ്യുക. സെക്കൻഡ്, വി സെൽ യുവർ ഡിസൈൻ യുവർ പ്രൊഡക്റ്റ്. അവർ നമ്മളുടെ ഡിസൈൻ അവർ സെല്ല് ചെയ്ത് നമുക്ക് വരുമാനം തരും. മൂന്നാമത് യുവർ മേക്ക് മണി. അപ്പോൾ ഇതാണ് ഫസ്റ്റ്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക നിങ്ങളുടെ ഡിസൈൻ. അവർ ഈ പറയുന്ന കമ്പനി നമുക്കായി അവർ സെല്ല് ചെയ്ത് അതിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് ക്യാഷായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഇതാണ് ഈ കമ്പനിയുടെ പോളിസി. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സെല്ലിംഗ് എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ ഇതുപോലുള്ള ഒരു ഇൻ്റർഫേസ് വരുന്നു. അങ്ങനെ താഴെയായിട്ട് നമുക്ക് കാണാൻ കഴിയും ലേൺ മോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഇങ്ങനൊരു ഇൻ്റർഫേസ് പുതിയൊരു പേജിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ കാണാൻ കഴിയും ആഡ് ഡിസൈൻ. ഈ ആഡ് ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്യുക. വീണ്ടും ഓപ്പൺ ഫയൽ ബ്രൗസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസൈൻ ചെയ്തിട്ടിരിക്കുന്ന ആ ഫയൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുക. അതിന് നിങ്ങളുടെ യൂസറിന് അതിനുള്ളൊരു നെയിം കൊടുക്കുക, അതിന് ടാഗ് കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ ഈസിയായിട്ട് കാണിക്കുകയാണ്, നിങ്ങളുടെ ഇഷ്ടം ഏതാണോ അതുപോലെ നിങ്ങൾക്ക് പറ്റിയ ടാഗും ഡിസ്ക്രിപ്ഷനും കൊടുക്കാൻ കഴിയും. ഞാനിവിടെ ഫേസ് മാസ്ക് അതിങ്ങനെ റഫായിട്ട് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുകയാണ്. അതിനുശേഷം സേവ് ആൻഡ് ഡിസൈൻ എന്നുള്ള ഈ ഓപ്ഷനിൽ കൊടുക്കുക, സേവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ സേവ് ആയി കഴിഞ്ഞു, നമ്മുടെ ആ ഡിസൈൻ ഇവിടെ സേവ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ആ പ്രൊഡക്റ്റിൽ വീണ്ടും സെലക്ട് ചെയ്യുക. അപ്പോൾ ആ പ്രൊഡക്റ്റ് നമ്മൾ വീണ്ടും സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും, വീണ്ടും എഡിറ്റ് ഡിസൈൻ എന്നുണ്ടാവും. അവിടെ നിങ്ങളുടെ നെയിം കൊടുക്കുക, ടാഗ് കൊടുക്കുക, എബൗട്ട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്താണോ നിങ്ങൾ പറയാനുള്ളത് അത് എഴുതുക. ഒന്നുമില്ലെങ്കിൽ ഫേസ് മാസ്ക് എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് എഴുതുക. അതിനുശേഷം അപ്ഡേറ്റ് ഡിസൈൻ എന്നുള്ളത് കൊടുക്കുക. അപ്ഡേറ്റ് ഡിസൈൻ കൊടുത്തതിന് ശേഷം ആഡ് പ്രൊഡക്റ്റ് എന്നുള്ള ഈ ഓപ്ഷൻ ഉണ്ട്, ആഡ് പ്രൊഡക്റ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് ഇങ്ങനെയുള്ള ഇൻ്റർഫേസ് വരും. ഈ പ്രൊഡക്റ്റ് ഏതൊക്കെ പ്രൊഡക്റ്റിലാണ് നമ്മൾ ഈ ഡിസൈൻ ആഡ് ചെയ്യേണ്ടുള്ളൂ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇവിടെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് കാണാൻ കഴിയും. ഹോം ആക്സസറീസ് ഉണ്ട്, സ്റ്റേഷനറി ഉണ്ട്, കിഡ്സിൻ്റെ ഉണ്ട്. ഞാനിവിടെ കിഡ്സിൻ്റെ സെലക്ട് ചെയ്ത് ഈ ഫേസ് മാസ്ക്കാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ കാണാൻ കഴിയും നമ്മൾ കൊടുത്ത ആ ഡിസൈൻ ഇതാ ഈ ഫേസ് മാസ്കിൽ അതുപോലെ വന്നിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഏതിൽ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഫേസ് മാസ്കിലാണ്. ശേഷം നമ്മൾ ക്രിയേറ്റ് സെലക്ട് പ്രൊഡക്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. വീണ്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇതാ ഇവരുടെ നമ്മൾ ഡിസൈൻ ചെയ്ത പ്രൊഡക്റ്റ് ഈ കിഡ്സിൻ്റെ ഓരോ പ്രൊഡക്റ്റിലും വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇതൊന്നും നമുക്ക് മുകളിലുള്ള ഇതൊന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് ഉള്ളി ഫേസ് മാസ്കിൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. മുകളിലെ ഇൻഡിവിജ്വലും ഡിലീറ്റ് ചെയ്യുക. ഇതിപ്പം
നമ്മളുടെ ഫേസ് മാസ്ക് ആൾറെഡി ലിസ്റ്റിംഗ് ആയി. ഇവിടെ കാണാൻ കഴിയും ആ കഫേ പ്രസ് എന്നുള്ള വെബ്സൈറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആൾറെഡി ലിസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഇനി ഇത് സെയിൽ നടന്നതിന് ശേഷം അതിൻ്റെ വരുമാനം നമുക്ക് നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. ദാ ഈസി ആയിട്ട് സിമ്പിളായിട്ടൊരു ഫേസ് മാസ്ക് നിങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ വേറെ ഒരു ഡിസൈൻ കൂടി ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. അത് പക്ഷേ ഞാൻ ഫോട്ടോഷോപ്പിലാണ് ചെയ്തത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് വെബ്സൈറ്റിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനിതിവിടെ കാണിച്ചത് വളരെ ഈസി ആയിട്ടുള്ള ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇവിടെ കാണിച്ചു തന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് കാര്യങ്ങളെല്ലാം കാണാൻ കഴിയും. $15 അവരിത് വിൽക്കും. അതിൻ്റെ പെർസെൻറ്റേജ് പൈസ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ദാ ഇവിടെ ഞാൻ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഗ്രീൻ ലോഗോ എന്ന് എഴുതിയിരിക്കുന്ന ഈ ലോഗോ ഞാൻ ഡിസൈൻ ചെയ്ത ഒരു ലോഗോയാണ്. ഇതും മുന്നേ നമ്മൾ കാണിച്ചതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്രൊഡക്റ്റ് ഐറ്റം സെലക്ട് ചെയ്യുക. അതാ ഈ ടീഷർട്ട് മാസ്ക് ഏതിൽ വേണമെങ്കിലും എനിക്ക് ആർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ഈ ഒരു ടീഷർട്ടിൽ കൊടുത്തു നോക്കുകയാണ്, അതുപോലെ മാസ്കിലും കൊടുത്തു നോക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതാ ഞാൻ മാസ്കിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ മാസ്കിൻ്റെ ഔട്ട്പുട്ട് ഇതുപോലെ ഉണ്ടാവും. ഇതാണ് ആ മാസ്കിൽ കൊടുത്ത ഔട്ട്പുട്ട്. അപ്പോൾ മാസ്കിൻ്റെ ആ ഒരു ഡിസൈൻ ഇതാ ഇതുപോലെ വരും. ഗ്രീൻ ലോഗോ എന്നുള്ള ഞാൻ കൊടുത്ത ആ ഡിസൈൻ ഈ മാസ്കിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അതിൻ്റെ ഔട്ട്പുട്ട് ഇതാണ്. ഇതായിരിക്കും സെല്ലിംഗ് ഓപ്ഷനിലേക്ക് പോവുക. ആൾക്കാർക്ക് ആരെങ്കിലും ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വരുമാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ നേരത്തെ ഡിസൈൻ ചെയ്ത ആ ഒരു ലോഗോ ഇവിടെ ഈ ടീഷർട്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ടീഷർട്ടിൽ നമ്മൾ ജസ്റ്റ് ആ ലോഗോ മാത്രം അപ്ലോഡ് ചെയ്താൽ മതിയാകും. ഓട്ടോമാറ്റിക്കലി ഈ കാണുന്ന ടീഷർട്ടുകളിലെല്ലാം ഇത് അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. നമുക്ക് എങ്ങനെ കുറച്ചുകൂടെ നല്ല ലോഗോസ് ടീഷർട്ടുകൾ കൊടുക്കുക, കുറച്ചുകൂടെ ഹൈ ക്വാളിറ്റിയുള്ള വലിയ വലിയ ടീഷർട്ടുകളിൽ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. എക്സാമ്പിൾ ഞാൻ കാണിച്ചതാണ്. ഇതുപോലെ നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഉണ്ട് ഫ്രീ. ഞാൻ ഡിസൈൻ ചെയ്ത ഗ്രീൻ ലോഗോ എന്നുള്ളത് ഈ ടീഷർട്ടിൽ വന്നിരിക്കുകയാണ്. ഇതുപോലെ ടീഷർട്ടിൻ്റെ കളറുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. ആൾക്കാർക്ക് ഇത് കളർ ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് സെലക്ട് ചെയ്ത് അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയും. ലാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ പേയ്മെൻറ്റ് ഡീറ്റെയിലാണ് കൊടുക്കേണ്ടത്. അതിനായി നമ്മൾ മുകളിൽ നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ സെല്ലർ ഡാഷ്ബോർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ സെല്ലർ ഡാഷ്ബോർഡിലേക്ക് പോവുക. അപ്പോൾ അവിടെ ഇടത് സൈഡിലായിട്ട് കാണുന്ന ഫിൽ ഔട്ട് യുവർ പേയ്മെൻറ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങളുടെ പേപ്പാൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, മറ്റേ ഏതാണോ അത് കൊടുക്കുക. പേപ്പാൽ അക്കൗണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പേപ്പാൽ അക്കൗണ്ടിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. അപ്പോൾ പേപ്പാൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. പേപ്പാൽ അക്കൗണ്ട് ഇല്ലാത്തവർ എങ്ങനെ ഒരു പേപ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് അത് ഈ വീഡിയോയുടെ മുകളിലായിട്ട് ഐ ബട്ടണിൽ വരുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് കാണാം. പേപ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഇൻ്റർനാഷണൽ പേയ്മെൻറ്റുകൾ സ്വീകരിക്കാം. അപ്പോൾ ഇവിടെ ഈ പേപ്പാൽ അക്കൗണ്ട് കൊടുക്കുക, താഴെ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക, അതിനുശേഷം സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരുന്നതായിരിക്കും. ആ വെരിഫിക്കേഷൻ കോഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ചെയ്യുക. ഡൺ. നിങ്ങളുടെ ഈസി ആയിട്ടുള്ള ഈ ഡിസൈനിങ് പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഏതൊക്കെ ആരൊക്കെ ഇത് പർച്ചേസ് ചെയ്യുന്നു അതിൻ്റെ ഒരു കമ്മീഷൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈസി ആയിട്ട് വരുന്നതാണ്. നല്ല ബിസിനസ് കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ വരുമാനവും വർദ്ധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോയായിട്ട് വീണ്ടും വരാം. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു, എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. ഇതിൽ തന്നെ നമുക്ക് ടീഷർട്ട്, അതുപോലുള്ള മഗ്ഗുകൾ, കപ്പുകൾ, നമുക്ക് അതിലുള്ള പല പല കാറ്റഗറീസും നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതിന് വേറെ ഒരു വെബ്സൈറ്റാണ് ഞാൻ ഡിസൈൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അറിഞ്ഞ അറിവുകൾ മധുരമെങ്കിൽ അറിയാത്ത അറിവുകൾ അതിമധുരമെന്ന് ആ പഴം ചൊല്ലുമായി ഇന്നത്തേക്ക് വീണ്ടും ഞാൻ ഇവിടെ പറയുന്നു. ഒരു പുത്തൻ അടിപൊളി അറിവുമായി ടിക്ടോക്ക് മലയാളം എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.